സിപിഐയുടെ മുൻ മന്ത്രി കൂടിയായ സംസ്ഥാന നേതാവ് വി എസ് സുനിൽകുമാറിനൊക്കെ ഇടതുമുന്നണി ഇപ്പോഴും പുല്ലുവിലയാണെന്ന് ഒന്നുകൂടി വ്യക്തമാകുന്നു. സുനിൽകുമാർ ചോദിച്ച തൊട്ട് കൊടുത്തതുമില്ല, തോറ്റതിൻ്റെ യഥാർത്ഥ കാരണം പറഞ്ഞപ്പോൾ സുനിൽകുമാർ ഞെട്ടുകയും ചെയ്തു. കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടിയതുകൊണ്ടാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചതെന്ന് കരുതി ആശ്വസിച്ചിരുന്ന സുനിൽകുമാറിനും സി പി ഐക്കും ഞെട്ടലുണ്ടാക്കിയത്. ആ വോട്ട് ചോർച്ച കോൺഗ്രസിൽ നിന്നും പോയതിനേക്കാൾ ഏറെയായി സി പി എമ്മിൽ നിന്നും പോയി എന്ന യാഥാർത്ഥ്യം മനസ്സിലായപ്പോഴാണ്. അതിന് പിന്നാലെയാണ് തൻ്റെ വിധി മാറ്റി എഴുതിയ തൃശ്ശൂർ പൂരം കലക്കലിലെ ഡി ജി പിയുടെ ഏറ്റവും പുതിയ അന്വേഷണ റിപ്പോർട്ട് സുനിൽകുമാർ തേടിയിറങ്ങിയത്. തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട എ ഡി ജി പി അജിത് കുമാറിൻ്റെ അന്വേഷണ റിപ്പോർട്ട് രഹസ്യ സ്വഭാവമുള്ളതിനാൽ അത് പുറത്തുവിടില്ലെന്നാണ് സർക്കാർ സുനിൽകുമാറിന് മുന്നിലെടുത്തേക്കുന്ന നിലപാട്. സി പി നേതാവൊക്കെ പുറത്ത്. സുനിൽകുമാർ വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിലാണ് ആഭ്യന്തര വകുപ്പ് ഇക്കാര്യം ഒരു സംശയത്തിനും ഇടവരുത്താതെ വ്യക്തമാക്കിയത്. ചുരുക്കി പറഞ്ഞാൽ പരാതിക്കാരനായ സുനിൽകുമാറിന് അന്വേഷണ പകർപ്പ് കിട്ടിയതുമില്ല. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയിലുൾപ്പെടെ നിലനിൽക്കുന്നു. പൂരം കലക്കലിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24(4) അനുസരിച്ച് രഹസ്യ സ്വഭാവമുള്ള ഒരു രേഖയെ പരിഗണിച്ചാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടാത്തതെന്ന് സർക്കാർ നൽകിയ മറുപടിയിൽ പറയുന്നു. മുഖ്യമന്ത്രി ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ഒരു ചോദ്യത്തിനും മറുപടി നൽകാനാകില്ലെന്നാണ് മറുപടിയിൽ പറയുന്നത്. എന്നാൽ ജനങ്ങൾക്ക് അറിയാനുള്ള കാര്യമാണ് ചോദിച്ചതെന്നും രഹസ്യ സ്വഭാവമുള്ളവ ഒഴിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാകണമെന്നുമാണ് വി എസ് സുനിൽകുമാർ ആവശ്യപ്പെട്ടത്. ഇതിനു പിന്നാലെയാണ് സി പി ഐയുടെ സംസ്ഥാന കൗൺസിലിൽ സുനിൽകുമാർ പാർട്ടിക്കുള്ളിൽ പരസ്യമായ ആ രഹസ്യം പുറത്തുവിട്ടത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണിയുടെ തോൽവിക്ക് പൂരം കലക്കിയത് മാത്രമല്ല കാരണമെന്ന് അന്നത്തെ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ യോഗത്തിൽ ശക്തമായി തുറന്നു പറഞ്ഞു. മണ്ഡലത്തിലെ സി പി എം സി പി ഐ വോട്ടുകളും ബി ജെ പിയിലേക്ക് ചോർന്നു എന്നാണ് സുനിൽകുമാർ തുറന്നടിച്ചത്. ഇടതുപക്ഷം എപ്പോഴും ലീഡ് നിലനിർത്തിയിരുന്ന 27 മേഖലകളിൽ എൽ ഡി എഫിന് തിരിച്ചടി നേരിട്ടു. എൽ ഡി എഫിൻ്റെ തോൽവി രാഷ്ട്രീയ പരാജയമാണ്. പലയിടത്തും സി പി എം പ്രവർത്തകരുടെയും അനുഭാവികളുടെയും വോട്ട് ബി ജെ പി വാങ്ങിക്കൂട്ടിയ റിപ്പോർട്ടുകളുണ്ടെന്നുമാണ് യോഗത്തിൽ നടന്ന വെളിപ്പെടുത്തലുകൾ. എന്തായാലും സുനിൽകുമാറിന് അജിത് കുമാർ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് കിട്ടില്ല എന്നുറപ്പായി. സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെ ഘടകകക്ഷികളിൽ രണ്ടാമനായ സി പി ഐക്ക് ഒരു നീതിയും ലഭിക്കില്ല എന്ന് ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുന്നു. എന്നിട്ടും സി പി ഐ യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത് മുന്നണി കൺവീനർ ഇ പി ജയരാജനെ വരെ മാറ്റിയത് തങ്ങളുടെ ആവശ്യപ്രകാരമായിരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഘടകകക്ഷിയിലെ സംസ്ഥാന നേതാവായ വി എസ് സുനിൽകുമാറിൻ്റെ ഒരു വിവരാവകാശ അപേക്ഷയ്ക്ക് പോലും മറുപടി നൽകാൻ കഴിയാത്ത ആഭ്യന്തര വകുപ്പ്. അപ്പോൾ തീരുമാനം ഇടതു മുന്നണിയുടേതല്ല, സി പി എമ്മിൻ്റേതാണ്. സി പി ഐക്ക് ആവശ്യപ്പെട്ട ഒരു രേഖകളും നൽകരുതെന്ന്.